ഇപ്പോ എന്തൊക്കെ തരം പ്രോഡക്റ്റുകളാണുള്ളത്? എത്ര തരം പ്രോഡക്റ്റുകളാണുള്ളത്? ഇപ്പോ നമുക്ക് ഏകദേശം 150 വെറൈറ്റീസ് ഉണ്ട്. മുറുക്കിൽ ഒരുപാട് വെറൈറ്റീസ്, മിക്സർ തൊട്ട് മിക്സർ പക്കാവട, ലഡു, ജിലേബി തൊട്ട് ഒരു ഏകദേശം ഒരു 75-80 ഐറ്റം. ഈ സ്നാക്സ് ഐറ്റംസ് തന്നെ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് പോയിട്ട് കേക്ക് ഐറ്റംസും ഉണ്ടാക്കുന്നുണ്ട്. കേക്കിലും ഒരുപാട് വെറൈറ്റീസ്, ബിസ്ക്കറ്റ്സ് ഐറ്റം, കുക്കീസ്, ബിസ്ക്കറ്റ്സ്, എല്ലാ ഐറ്റംസും ഞങ്ങൾ, പ്ലം കേക്ക്, എല്ലാ ഐറ്റംസും ഉണ്ടാക്കുന്നുണ്ട്. നമസ്കാരം സർ. നമസ്കാരം. എന്തൊക്കെയാണ് മഹാമധുരത്തിൻ്റെ സ്പെഷ്യാലിറ്റീസ്? പുതിന മുറുക്കാണെങ്കിൽ പുതിന, പച്ചമുളക് എല്ലാം ഒറിജിനൽ ആയിരിക്കും. ഹാർലിക് ആണെങ്കിൽ അതുപോലെ തന്നെ വെളുത്തുള്ളി തന്നെ ഫ്രഷായിട്ട് യൂസ് ചെയ്യും. റാഗി മുറുക്കുണ്ട്. റാഗി മുറുക്കാണെങ്കിൽ ഒറിജിനൽ റാഗി വാങ്ങിച്ച് അതിനെ പൊടിച്ചിട്ടാണ് നമ്മൾ ഈ റാഗി മുറുക്ക് ഉണ്ടാക്കുന്നത്. കെമിക്കൽസിലോട്ട് നമ്മൾ പോകണില്ല. ഒരു ഇതിൽ പോലും നമ്മൾ കെമിക്കൽ ആഡ് ചെയ്യാറില്ല. അതിൻ്റെ ഒറിജിനാലിറ്റി കൊടുക്കാൻ വേണ്ടി പഴയ, ഇപ്പോൾ അരിമുറുക്കെന്ന് വെച്ചാൽ അത് ഫ്യൂർ അരിമുറുക്കായിരിക്കും, അതിൽ ഒരു മാറ്റമില്ല. അതുകൊണ്ടാണ് ആ നല്ല സ്വാദ് കിട്ടുന്നത്. ആ സ്വാദ് അനുസരിച്ചുള്ള സെയിൽസും ഉണ്ട്. എവിടേക്കൊക്കെയാണ് ഇപ്പോൾ മെയിനായിട്ട് കൊടുക്കുന്നത്? കേരള എല്ലാ ഡിസ്ട്രിക്റ്റും ഉണ്ട്. ആലപ്പി, എറണാകുളം, പാലക്കാട്, തൃശ്ശൂർ, മറ്റുള്ള ഡിസ്ട്രിക്റ്റ്, മലപ്പുറം, എല്ലായിടത്തും ഉണ്ട്. അതേപോലെ തമിഴ്നാട് എല്ലാ സ്ഥലത്തും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നാഗർകോവിൽ, തിരുനെൽവേലി, മധുരൈ, അങ്ങനെ ചെന്നൈയിലൊക്കെ നല്ല ടേണോവറുണ്ട് നമുക്ക്. ആന്ധ്രാപ്രദേശ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ബാംഗ്ലൂർ സ്റ്റാർട്ട് ചെയ്തു. ഡൽഹി, മുംബൈ, ഗുജറാത്ത് മൂന്ന് സ്ഥലത്തും സാധനം പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മാർക്കറ്റിംഗ് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റും കൊല്ലം ഡിസ്ട്രിക്റ്റും നമ്മൾ നേരിട്ട് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം ഡിസ്ട്രിബ്യൂട്ടർ അപ്പോയിൻമെൻറ്റ് ചെയ്തു. ഓരോ ഡിസ്ട്രിക്റ്റിലും രണ്ട് മൂന്ന് ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഉണ്ട്. മധുരത്തിൻ്റെ പ്രൊഡക്റ്റുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് സർ? മധുരം എന്ന് വെച്ചാൽ നമുക്ക് മെയിൻ ക്വാളിറ്റിയാണ്. എപ്പോഴും അച്ഛൻ പറയും പ്രോഡക്റ്റാണ് സംസാരിക്കേണ്ടത്. മാർക്കറ്റിൽ പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ അത് ആൾക്കാർ ഇഷ്ടപ്പെട്ട് വീണ്ടും വീണ്ടും വാങ്ങിച്ചോളും. ആ രീതിയിൽ പണ്ടേ അച്ഛനും അമ്മയും എപ്പോഴും പറയണത് നമ്മളെ ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ രാവിലെ തൊട്ട് ഫുൾ ടൈം ക്വാളിറ്റി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഏത് സമയത്തും ഓരോരോ ഡിവിഷനിലും ചെന്ന് ക്വാളിറ്റി ചെക്ക് ചെയ്ത് ആ ക്വാളിറ്റിക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പോണത് കൊണ്ട് നമുക്ക് നമ്മളെ പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന കസ്റ്റമർ വീണ്ടും 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 ചോദിച്ച് വാങ്ങിക്കത്തക്ക രീതിയിലുള്ള ക്വാളിറ്റി നമ്മൾ കൊടുക്കും. പിന്നെ ഇഷ്ടം പോലെ കസ്റ്റമേഴ്സിന് നമ്മളെ പ്രോഡക്റ്റിനെ കുറിച്ച് നല്ല രീതിയിൽ നല്ല അഭിപ്രായമുണ്ട്. ഒരുപാട് പേര് വിളിച്ച് പറയാറുണ്ട് നിങ്ങളെ പ്രോഡക്റ്റ് മുറുക്ക് വാങ്ങിച്ചു കഴിച്ച് നല്ലതാണെന്ന് പറയും. ആന്ധ്ര, കർണാടക, മുംബൈയിൽ നിന്നൊക്കെ ഫോൺ വരുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. സാറിപ്പോ 23 വർഷമായിട്ട് കേരളത്തിലെ സംരംഭക മേഖലയിലുണ്ടല്ലോ, എങ്ങനെയാണ് ഈ കേരളത്തിലേക്ക് വരുന്നതും ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നതും? ഞാൻ വീട്ടിൽ കൃഷി പണിയാണ്. അച്ഛനും അമ്മയ്ക്കും എല്ലാത്തിനും കൃഷിയും മാടുകളായിട്ട് ഉള്ള ആളുകളാണ്. ഈ സ്വീറ്റ്സ് ബിൽഡുമായിട്ട് നമുക്കൊരു ബന്ധമില്ല. എൻ്റെ ഒരു ഫ്രണ്ട് മുരുകൻ തിരുവനന്തപുരത്ത് സ്വീറ്റ് കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ അവധിയിൽ നാട്ടിൽ വന്നിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങളെല്ലാം ആറ്റിൽ കുളിക്കാൻ വേണ്ടി പോയപ്പോൾ അവൻ്റെ അടുത്ത് എപ്പോഴും ഈ അവൻ്റെ കമ്പനിയെക്കുറിച്ചൊക്കെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ച് സ്വീറ്റ്സൊക്കെ കളിക്കാൻ പറ്റുമോ, നല്ല രീതിയിൽ ആഹാരമൊക്കെ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ് എല്ലാം നല്ല രീതിയിൽ കിട്ടും, ഒരു വിഷയമല്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോകണമെന്ന് ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു. എനിക്ക് എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ മുമ്പോട്ട് വരണം എന്നുള്ള ഒരു ചിന്താഗതി ചെറിയ പ്രായത്തിൽ ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ പണിക്കൊക്കെ, ചുള്ള പണിക്കൊക്കെ അവിടെ പോവും. കിട്ടുന്ന പൈസ അമ്മയെടുത്ത് കൊണ്ട് കൊടുക്കും. 2 രൂപ കിട്ടിയാലും അത് അമ്മയെടുത്ത് കൊണ്ട് കൊടുക്കും. അപ്പം മുരുകൻ പറഞ്ഞ് ഓക്കെ, നീ വാട്ടർ വാൻ്റെ അടുത്ത് വാ, നമുക്ക് ആ കമ്പനിയിൽ ജോലി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വന്നു. നല്ലൊരു മുതലാളിയായിരുന്നു. അവിടെ വന്ന് നല്ല രീതിയിൽ ജോലി പഠിച്ചു. അവർക്ക് ഒരുപാട് സപ്പോർട്ട് നമ്മൾ ചെയ്തു, മുതലാളി നമുക്ക് ഒരുപാട് സപ്പോർട്ടും ചെയ്തു. 1983 ഞാൻ ട്രിവാൻഡ്രത്ത് വന്നു. 1987 പുള്ളി തിരിച്ചിൽ ഹോട്ടൽ വയ്ക്കാൻ വേണ്ടി പോകാൻ പോയി. ആ സമയത്ത് ഞങ്ങൾ അങ്ങോട്ട് വരണില്ലെന്ന് പറഞ്ഞതുകൊണ്ട് ഈ ബിസിനസ് ചെയ്തുകൊള്ളാൻ വേണ്ടി നമ്മളുടെ അടുത്ത് ഏൽപ്പിച്ചു. എൻ്റെയും മുരുകൻ്റെ അടുത്തും കൂടെ ഏൽപ്പിച്ചു. അങ്ങനെ വന്നപ്പോഴാണ് നമുക്ക് പൈസ ഇല്ല, ഫൈനാൻസ് ഇല്ല, വീട് വാടകയ്ക്ക് എടുക്കണം. ആ രീതിയിൽ നമ്മൾ ഓടിച്ചാടി നടന്നപ്പോൾ എൻ്റെ അച്ഛൻ്റെ അനിയത്തിയുടെ അടുത്ത് പോയി ഒരു 2000 രൂപ അനിയത്തി എനിക്ക് സഹായിച്ചു. എൻ്റെ മാമി
2000 രൂപ തന്നു. വേറെ ഒരു 1500 എൻ്റെ മൂത്ത അളിയൻ തന്നു, മൂത്ത സഹോദരിയുടെ ഭർത്താവ് തന്നു. നാവരൽ പാറ്റ് ഈ 3500 വെച്ചും കൊണ്ടാണ് ഞങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. 2000 രൂപ അഡ്വാൻസ്, 1500 രൂപ ചില്ലറ ഈ പഞ്ചസാര മാവ് ഐറ്റംസൊക്കെ എടുത്തു. അങ്ങനെ ലഡു ജിലേബി ഉണ്ടാക്കി. പിന്നെ വന്ന് വന്ന് വന്നപ്പോഴാണ് നമുക്ക് നമ്മളെ മുറുക്ക് ഉണ്ടാക്കാൻ തുടങ്ങി. മിക്സറും പക്കവട മുറുക്ക് ഐറ്റംസും ഉണ്ടാക്കാൻ തുടങ്ങി. ഈ മുറുക്ക് ഐറ്റം ഉണ്ടാക്കി കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ എപ്പോഴും വിചാരിക്കും, ബ്രിട്ടാനിയ മറ്റുള്ള കമ്പനി ഐറ്റംസിനെ പോലെ നമ്മളെ കമ്പനിയും കൂടെ ഫേമസ് ആകണം. കാരണം നമ്മളെ കമ്പനിക്ക് ഒരു നമ്മളെ മുറുക്കെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ്, അത് നമ്മൾ ഉണ്ടാക്കുന്ന സാധനം നല്ലതാണോ, മധുരത്തിൻ്റെ സാധനം നല്ല സാധനമാണെന്നുള്ളത് കസ്റ്റമർ പറയത്തക്ക രീതിയിൽ ക്വാളിറ്റി പ്രോഡക്റ്റായിട്ട് ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ സാധനങ്ങളെല്ലാം ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങി. ഇപ്പോൾ അതുപോലെ നല്ല കസ്റ്റമർ റെസ്പെക്റ്റ് കിട്ടുന്നുണ്ട് നമുക്ക്, നമ്മളെ പ്രോഡക്റ്റിന് നല്ല രീതിയിൽ മതിപ്പ് കിട്ടുന്നുണ്ട്. സാറിൻ്റെ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് കേരളത്തിലെ സംരംഭ മേഖലയെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? കേരളത്തിൽ നല്ല സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാരെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് ഇതുവരെ. എനിക്ക് എല്ലാ കാര്യങ്ങളിലും എൻ്റെ അയൽവാസികളായാലും ശരി മറ്റുള്ളവരാണെങ്കിൽ ശരി എല്ലാവരും നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് വന്ന ഒരാളാണോ, നല്ല രീതിയിൽ വളർന്ന് വരട്ട് എന്നുള്ള രീതിയിൽ ഒരുപാട് മോട്ടിവേഷൻ എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എവിടെ പോയാലും നല്ല സപ്പോർട്ടുള്ള ആൾക്കാർ ഉണ്ട് ഇവിടെ. ഇപ്പോൾ മധുരം എന്ന ബ്രാൻഡിൽ നിന്ന് മഹാമധുരം കൂടിയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുകയാണല്ലോ, അതിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? നമുക്ക് ഇപ്പോൾ ഓരോരോ സ്ഥലത്തും ഒരുപാട് എൻക്വയറീസ് വരണമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരേ സ്ഥലത്ത് രണ്ട് ഡിസ്ട്രിബ്യൂട്ടറിന് നമുക്ക് അപ്പോയിൻമെൻറ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയാണ് മധുരം മഹാമധുരം കൂടെ തുടങ്ങാൻ കാരണം. ഇപ്പോൾ ഒരു കടയിൽ തന്നെ നമ്മളെ പ്രോഡക്റ്റ് രണ്ട് പ്രോഡക്റ്റും വിൽക്കും. കസ്റ്റമറിന് ഇഷ്ടപ്പെടുന്ന സാധനം എടുത്തോട്ട്, ഇത് ഒരു ഡിസൈനാണ്, മഹാമധുരം വേറെ ഡിസൈനാണ്, വേറെ കമ്പനിയുടെ പേരിലാണ് അത് തുടങ്ങിയിരിക്കുന്നത്, ഇത് ഒരു കമ്പനി. അങ്ങനെ രണ്ട് രണ്ട് കമ്പനിയായിട്ട് മറ്റുള്ള ഇപ്പോൾ മധുരം തന്നെ വേണമെന്ന് ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടർ ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് ഈ മഹാമധുരത്തിന് കൊടുക്കാൻ പറ്റും. പഴയ ആളിനെ മാറ്റാതെ പുതിയ ആൾക്കാർക്ക് മഹാമധുരം കൊടുത്ത് അതും കൂടെ നല്ല രീതിയിൽ ഒരു ടേൺ ഓവർ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് അങ്ങനെ തുടങ്ങാൻ കാരണം. എന്തൊക്കെയാണ് മഹാമധുരത്തിൻ്റെ അടുത്ത പരിപാടികൾ? ഞങ്ങൾ അടുത്ത പരിപാടിയിൽ എന്ന് വെച്ചാൽ നമ്മളെ ബ്രാൻഡിൽ തന്നെ മഹാമധുരം ബേക്ക് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ബേക്കറീസ് സെറ്റിക്കകത്ത് കുറേ ബ്രാഞ്ചസ് തുടങ്ങാൻ വേണ്ടിയുള്ള ഐഡിയ ഉണ്ട്. ആദ്യമായിട്ട് ഒരു ബ്രാഞ്ചസ് നല്ല രീതി ഒരു ബ്രാഞ്ച് തുടങ്ങാൻ പോകണം, അത് ചാക്കയിൽ. അതിനുശേഷം അടുത്തടുത്ത ബ്രാഞ്ചുകൾ ഉണ്ടാകും.